തോൽവി എന്ന് പറഞ്ഞല്ലോ. ഏത് ഷോർട്സ് ആണ് കണ്ടത്? കൂട്ടത്തിൽ പെണ്ണില്ലാത്തത്. പറ ഞാൻ ഈ സാധനത്തിൽ ഞാൻ എപ്പോഴും കാണാറുള്ള ചാനൽ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മൂസി ഇന്ന് നിർബന്ധിച്ചാണ് എന്നെ കൊണ്ട് സബ്സ്ക്രൈബ്. പക്ഷേ ഞാൻ അവര് പറയാലോ, ഇവര് ഞാൻ ഇഷ്ടം മാതിരി പറയാം. ഇവര് വോളിബോള് മറ്റേ ബെറ്റ് വെക്കും, എന്നിട്ട് ഒറ്റ ഷൂട്ടിന് അതിന്റെ ഒരു ബാസ്ക്കറ്റിൽ ഇടണം. അതിന്റെ ചലഞ്ചിട്ട് ലുലുവിൽ ഇഷ്ടമല്ല, ലുലു ഡെക്കാത്തിനുള്ള ഇഷ്ടമുള്ള സാധനം ഇവൻ ബെറ്റ് വെച്ച്, എന്നിട്ട് ബാസ്ക്കറ്റിലാ വീഴുന്ന് ഉറപ്പായിരുന്നു. ആ ഇട്രാമ പേര് പോകാനാത്ത ഞാനാണെങ്കിൽ അത് ഇട്ടേരുന്നത്. അങ്ങനെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. നല്ല ചാനലാണ്, അടിപൊളിയാണ്. ഇവരുടെ ഒരു ആവറേജ് സാധനം എഡിറ്റിങ്, എഡിറ്റ് ചെയ്യണം നല്ല രസമായിട്ട്. അത് എഡിറ്റ് ചെയ്യേണ്ടത് പിന്നെ പറയാനുള്ളത്, നല്ല നല്ല കൺസെപ്റ്റ് ആയിരുന്നത്. പക്ഷെ അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് കൂട്ടത്തിൽ പെണ്ണില്ലാത്തത്. അതുകൂടി അപ്പൊ അത് ഇനിയും വീണ്ടും തുടങ്ങണമെന്ന് അഭ്യർത്ഥനയുമായിട്ട് എളിയൊരു പ്രേക്ഷകന്റെ സംസാരം. ഇത് ബദറിന്റെ മോൻ, ഈ ഐ എൻ ജി സിന്റെ വലിയ സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ ബദർ അല്ലേ? പറയൂ, പറ ഞാൻ ഈ സാധനത്തിൽ കൂടെ നടന്നിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചുമ്മാ. ഏത് ഷോർട്സ് ആണ് കണ്ടത്? സജഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പലതും വരുമായിരിക്കും. അതില് ഇവരുടെ ഒരു വീഡിയോ യാദൃശ്യമായിട്ട് ഉണ്ട്. ഫുട്ബോളിനെ പറ്റി എന്തോ രസമുണ്ടായിരുന്നു. 4 ലക്ഷം ലൈക്ക് കിട്ടിയപ്പോ ഞാൻ അപ്പൊ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് വിളിക്കുകയും ചെയ്തു. മെസ്സേജ് മെസ്സേജ് ഫോർ മൈ ആവറേജ് ഫാമിലി. നിങ്ങൾ കേൾക്കണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു.